പെട്ടെന്നൊരു ജോലി കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 13-ാം തീയതി ആണ് കോഴ്സ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. പിന്നെ നല്ലൊരു കമ്പനിയാണ്, അവർ CRC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാം, എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് പോയതാണ്. പക്ഷേ കിട്ടിയപ്പോൾ അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഹായ് ഓൾ, നമ്മൾ ഡിഗ്രിക്ക് ശേഷം എല്ലാവരും ഒരു ജോബിന് വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു ജോബിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയ കാലയളവിൽ ഒരു 3 മാസം കൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്ത് അതിന് പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. മൈ നെയിം ഈസ് അശ്വതി. ഞാൻ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസിലെ തൃശ്ശൂർ ബ്രാഞ്ചിലെ ട്രെയിനറാണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് നമ്മുടെ ഒരു സ്റ്റുഡൻറ് നമ്മുടെ ഒപ്പം ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ഹിമ. ഞാൻ BCA കഴിഞ്ഞു, AAPC അക്കാദമി ഓഫ് മാനേജ്മെൻറ്റ് തൃശ്ശൂരാണ് കഴിഞ്ഞത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഓക്കെ, അപ്പം ഹിമ BCA ആയിരുന്നു ഡിഗ്രി ചെയ്തിട്ടുള്ളത്. ഓക്കെ, BCA കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ടറിലേക്ക് വന്നത്? ഞാൻ BCA കഴിഞ്ഞിട്ട് PSC കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു ജോലി വേണമെന്ന് പറയുമ്പോൾ, ഷോർട്ട് ടേമിൽ പെട്ടെന്നൊരു ജോലി എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോഡിംഗ് നല്ല ഫീൽഡാന്ന് തോന്നി. പിന്നെ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് അമ്മയാണ് പിന്നെ എന്നോട് പറഞ്ഞത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ കാർഡിയനെ പറ്റി അറിഞ്ഞു, അങ്ങനെ കാർഡിയയിൽ ജോയിൻ ചെയ്തു. ഓക്കെ ഫൈൻ. ഇപ്പോൾ കോട്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് അല്ലേ. കോട്ടിവിറ്റിയിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിരുന്ന സമയത്ത് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇൻ്റർവ്യൂവിന് ആദ്യം ഓൺലൈൻ ടെസ്റ്റ് ആയിരുന്നു 1 മണിക്കൂർ, അതിൽ പാസ്സായവർ പിന്നെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ. 16-ാം തീയതി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് ശനിയാഴ്ച ആയിരുന്നു. അത് കഴിഞ്ഞ് ബുധനാഴ്ച അവർ ഓൺലൈൻ അസസ്മെൻ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, സൂം മീറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഹിമ കാർഡിയയിൽ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സസിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓൺലൈൻ ക്ലാസ് ഏത് ബാച്ചായിരുന്നു? ഏത് മന്ത്ലി ബാച്ച്? ഞാൻ January 26 ജനുവരി ബാച്ച് ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ക്ലാസ് കഴിഞ്ഞതെന്നായിരുന്നു? കഴിഞ്ഞ മാസം ഏപ്രിലാണ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ തന്നെ കോട്ടിവിറ്റി ഇന്റർവ്യൂ വന്നിട്ട് ഇന്റർവ്യൂ പ്ലേസ്ഡ് ആയിട്ടുണ്ട് അല്ലേ. 13-ാം തീയതിയാണ് ക്ലാസ് കഴിഞ്ഞത്. 16-ാം തീയതി എനിക്ക് ഇന്റർവ്യൂവിന് പോയി. 16-ാം തീയതി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂസിന് മുൻപ് നമുക്ക് ഇന്റർവ്യൂ സെക്ഷനും അതേപോലെ തന്നെ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ കാർഡിയയുടെ ഭാഗത്ത് നിന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ, കാർഡിയ നിന്ന് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു മോക്ക് ഇന്റർവ്യൂ. പിന്നെ അതുപോലെ ICD ബേസ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് 1 മണിക്കൂർ ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂ, മോക്ക് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിനെ എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ള ഓൺലൈൻ ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്റർവ്യൂ സെഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ പറഞ്ഞു അമ്മയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അല്ലേ, ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. സോ അതിനുശേഷം ഇപ്പൊ പ്ലേസ്ഡ് ആയപ്പോ അമ്മയുടെ വീട്ടിലുള്ളവരുടെ ഒക്കെ ഫാമിലീസിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 13-ാം തീയതി ആയിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. പിന്നെ നല്ലൊരു കമ്പനിയാണ്, അവർ CRC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു കമ്പനിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാം, എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് പോയതാണ്. പക്ഷേ കിട്ടിയപ്പോൾ അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം 13-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ല, ക്ലാസ് അവസാനിച്ചിട്ട് 16-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഇൻ്റർവ്യൂ വരിക, അല്ലെങ്കിൽ അതിനുശേഷം റിസൾട്ടും പെട്ടെന്ന് തന്നെ അറിഞ്ഞു അല്ലേ. വിത്തിൻ 1 വീക്ക് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു. അപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് വിത്തിൻ 1 വീക്ക് നമ്മൾ പ്ലേസ്ഡ് ആയി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്തപ്പോൾ ഇതിന് മുൻപ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ വേറെ ഓൺലൈൻ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെതായ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട്, അധികം ടെൻഷൻ ഉണ്ടായിരുന്നോ ജോയിൻ ചെയ്യുന്ന? ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്തപ്പോൾ ഷിബില മാം ആയിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത്. നന്നായിട്ട് ക്ലാസ്സൊക്കെ നന്നായിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും അങ്ങനെ ക്ലാസ്സസ് ഒക്കെ കവർ ചെയ്യാനും പോർഷൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ കാർഡിയൻസ് തന്നെയാണെന്നുണ്ടെങ്കിലും കുറേ സ്റ്റുഡൻസ് നോൺ CPC ആയിട്ടും ജോബ് സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ CPC ആയിട്ട് സർട്ടിഫൈഡ് ആയിട്ടും ജോബ് നോക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹിമ നോൺ സർട്ടിഫൈഡ് സ്റ്റുഡൻ്റ് ആണ് അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് CPC കോൺസെൻട്രേറ്റ് ചെയ്യാതെ നോൺ CPC ആയിട്ടും ഒരു ജോബിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു ജോബിലേക്ക് തിരിഞ്ഞത്? അല്ല, ഞാൻ ആദ്യം ജോലിക്ക് കയറിയിട്ട് പിന്നെ നമ്മുടെ സാലറി കൊണ്ട് CPC എഴുതണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോൺ CPC ആദ്യം കയറണമെന്ന് മുന്നേ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ലൊരു കമ്പനിയാണ്, അതുകൊണ്ട് ഞാൻ
പിന്നെ അറ്റൻഡ് ചെയ്തു. ഓക്കെ ഓക്കെ, നോൺ സർട്ടിഫൈഡ് ആയിട്ട്. പിന്നെ കാർഡിയയിൽ വന്നിട്ടുള്ള മെയിൻ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരുന്നു? കാർഡിയ എന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ രീതിയിലും. നമ്മൾ ഇന്റർവ്യൂവിന് ഡേറ്റ് വന്നപ്പോ തൊട്ട് അവര് ഫുള്ള് സപ്പോർട്ടായിരുന്നു. എല്ലാ തലേ ദിവസം വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, എങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെ അവിടെ എങ്ങനെയായിരിക്കും, അവിടെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അന്നത്തെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ടീച്ചേഴ്സ് ആയാലും നല്ല സപ്പോർട്ടായിരുന്നു. എക്സ്പീരിയൻസ്. പിന്നെ ഇവിടുത്തെ സെലിബ്രേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ഇഫ്താറിന് വന്നിരുന്നു, ഹിമ ഉണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. അപ്പം ഹിമ ബി സി ഗ്രാജുവേറ്റ് ആണ്. സോ ബി സി എ കഴിഞ്ഞിട്ട് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാല് നമുക്ക് ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നമുക്കറിയാം. അപ്പൊ ഈ ഒരു ബി സി എ കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മനസ്സിലാവുന്നുണ്ടോ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണോ? അപ്പോൾ ബി സി എ കഴിഞ്ഞിട്ട് മെഡിക്കൽ കോഡിംഗ് എന്നൊരു കോഴ്സ് മറ്റുള്ള സ്റ്റുഡൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? അപ്പോൾ ഹിമയുടെ എക്സ്പീരിയൻസ് എന്താണെന്നല്ലോ നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യും. ഈ കോഡിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് ബേസിൽ വന്ന ആൾക്ക് മാത്രം പറ്റുന്ന അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സ് തന്നെയാണ്. ഇതിലിപ്പോൾ എനിക്ക് അനാട്ടമി, ഐ സി ഡി, സി പി ടി ഒക്കെ ആയിരുന്നു. അനാട്ടമി എനിക്ക് കുഴപ്പമുണ്ടായില്ല. പിന്നെ കോഡിംഗ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കോഡിംഗില് നിങ്ങള് കോഴ്സ് ബൈ ഹാർട്ട് ചെയ്യലല്ലോ? അല്ല, കോഡിംഗില് ബൈ ഹാർട്ട് ചെയ്യണ്ട, നമ്മള് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ട. അതുകൊണ്ട് ഒരു അനാട്ടമി ബേസ് എന്തായാലും വേണം. പിന്നെ കോഡിംഗ് അതിൽ നിന്ന് നമുക്ക് കിട്ടും, അനാട്ടമിയുടെ ബേസ് മാത്രം മതി. അല്ലാണ്ട് കോഡിംഗ് നമ്മളെ കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ കോഡിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അനാട്ടമി ബേസ് വേണമെന്ന് പറഞ്ഞു ഹിമ. ഇപ്പോൾ അപ്പോൾ നമുക്ക് ഈ അനാട്ടമിയുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ടായിരുന്നു? ആ, അനാട്ടമി ക്ലാസ് കഴിഞ്ഞിട്ടാണ് പിന്നെ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. കോഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഓരോ അനാട്ടമി പോർഷൻസ് എടുത്തിട്ടാണ് നിങ്ങൾ ഐ സി ഡി പോർഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നേ. എക്സാംസ് ഉണ്ടായിരുന്നല്ലോ? എക്സാംസ്, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സി പി ടിയിലും എക്സാംസ് ചാപ്റ്റർ വൈസ് ഉണ്ടായിരുന്നു, അതേപോലെ ഐ സി ഡിയിലും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ടോപ്പിക്ക് കഴിഞ്ഞപ്പോഴും. നിങ്ങൾക്ക് ഐ സി ഡി ആണെങ്കിലും സി പി ടി ആണെങ്കിലും അതുപോലെ തന്നെ അനാട്ടമിയുടെ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. കമ്പനി കണ്ടപ്പോ എന്തായിരുന്നു മനസ്സില്? കമ്പനി കണ്ടപ്പോ, ആദ്യം കണ്ടപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അവിടെ ജോലി കിട്ടാന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പെട്ടെന്ന്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്തതാണല്ലോ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഇവിടെ കിട്ടണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടി. അതേപോലെ ഭയങ്കര സന്തോഷമായി. മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞിട്ട് ഹിമയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്? അതെ അതെ അതെ. കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു, അതിൽ പ്ലേസ്ഡ് ആയി. ഓക്കെ ഫൈൻ. ഇനി ഇന്റർവ്യൂവിന്റെ പ്രോസസ്സ് മൂന്ന് ലെവലായിരുന്നു ഇന്റർവ്യൂ. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് ആയിരുന്നു. അത് 60 മാർക്കിന്റെ 60 മിനിറ്റ്. അതില് അവരൊരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. ആ കട്ട് ഓഫ് കയറിയവര് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിൽ നമ്മളെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ സബ്ജക്ട് വൈസ് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10-12 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിനുശേഷം പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് സൂം മീറ്റിൽ വെച്ചത്. അതിൽ എച്ച് ആർ ഇൻ്റർവ്യൂ ആയിരുന്നു. സാധാരണ നമുക്ക് അവിടെ റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ എങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറ്റൂ, അങ്ങനത്തെ പിന്നെ നമ്മുടെ പ്രൊഫൈല്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു തേർഡ് റൗണ്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർഡിയെന്ന് അറിഞ്ഞു, അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് അറിഞ്ഞു. അപ്പം ഈ ഒരു കോവിഡിന് ശേഷം ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും പെട്ടെന്ന് ഒരു ജോബിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലേ? അപ്പം ഈ അപ്കമിങ് ആയിട്ട് വരുന്ന നമ്മുടെ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് നല്ലതാണോ? ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് എന്താണ് ഹിമയുടെ അഭിപ്രായം? ഈ കോഴ്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ബി സി എ ആയാലും ബി കോം ആയാലും എം എസ് സി ആയാലും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. നമുക്ക് കുറച്ചൊരു 2-3 ആഴ്ച ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് അതിനോട് ഇതായി പോവും. അത് കാരണം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കോഴ്സാണിത്. എങ്ങനെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവർ ഏത് കോഴ്സ് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്നവർ മെഡിക്കൽ കോഡിംഗ് ബെസ്റ്റ് ഓപ്ഷനാണ്. അത് കാർഡിയയിൽ ചെന്ന് തന്നെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് നല്ലത്.
ഓക്കെ, അപ്പോൾ കടയുടെ ഭാഗത്ത് നിന്ന് കൺഗ്രാറ്റ്സ് ഹിമ. നമുക്ക് എന്തായാലും ഇനി ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ള കമ്പനിയിൽ ഇനി സി ആർ സി സർട്ടിഫിക്കേഷനും അങ്ങനെയുള്ള ഒരുപാട് ഹയർ ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. അപ്പം കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. കടയുടെ ഭാഗത്ത് നിന്നുള്ള ഫുൾ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റ്സ് എനിവേ. താങ്ക് യു. താങ്ക് യു.